ജനപ്രതിയായ ഒരിക്കലും പിന്നെ രാഷ്ട്രീയക്കാരനല്ല. അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മെമ്പറിനെ എവിടെ നിന്ന് പണി കൊടുക്കുക. ആദ്യം മുതൽ മെമ്പറായപ്പോൾ പോലും പല രീതിയിലും ഇങ്ങനെ ചിന്തിക്കുകയാണ് എവിടെ നിന്ന് പണി കൊടുക്കണം എന്ന്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകൾ ഇടാറുണ്ട്, ചാണകമാണ്, പട്ടി ഷോയാണ്, വൺ മാൻ ഷോയാണ്, അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും അവർക്കെതിരെ ആയിരിക്കണം, നമ്മളെ ആരാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെ ആയിരിക്കണം നമ്മൾ ബുദ്ധിമുട്ട്. ഭരണം ഇങ്ങനെയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വെറൈറ്റി പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം നമുക്കല്ല. പക്ഷേ ഇത് ഇനിയിപ്പോൾ എന്തായാലും ഭയങ്കര ചലഞ്ച് ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണമെങ്കിൽ തന്നെ ഇത് എങ്ങനെ ഡിഫറെൻ്റ് ആക്കാന്നുള്ളതാണ് ആദ്യത്തെ തോട്ട് വരുന്നുണ്ടാവുക. അതെ, ഡിഫറെൻ്റ് ആവണമല്ലോ. ഇപ്പം ഡിഫറെൻ്റ് ആയാലേ ജനങ്ങൾ കാണും. പ്രതിഷേധം എന്തിനാണ്? ജനങ്ങളെ അറിയിക്കാനല്ലേ? പ്രതിഷേധിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജനങ്ങളെല്ലാം അറിയാൻ വേണ്ടേ പ്രതിഷേധം? അല്ലാതെ ഞാൻ ഇവിടെ ഈ പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇരുന്നോ ഞാൻ പ്രതിഷേധിക്കുവാണ് ഇതിനെതിരെ എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? പ്രതിഷേധം മീഡിയ വഴി തന്നെയാണ് അറിയേണ്ടത്. ജനങ്ങളെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അത് തന്നെ തന്നെ സിഗ്നൽ ലൈറ്റ് തന്നെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞതുകൊണ്ടാണ് അവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ എന്താ, അവർ അത്രമാത്രം ആഡ് മെമ്പറാണ്, പ്രതിഷേധിച്ച് പോട്ടെ, അത് നോക്കേണ്ട കാര്യമേ ഇല്ലെന്ന് പറയും. അപ്പം ജനങ്ങൾ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും. ഇപ്പോൾ ഓരോ കാര്യം ചെയ്യുന്നത് ജനങ്ങളെ അറിയിക്കുക അത്യാവശ്യമാണ് നമുക്ക്. ഇപ്പോൾ നമ്മൾ പ്രതിഷേധങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ പ്രതിഷേധം അല്ലാണ്ട് വേറൊരു ആക്ടിവിറ്റീസ് അതിൻ്റെ ഇവിടെ കൂടെ നടക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ വിതരണമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസണായിട്ടുള്ള അമ്മമാർ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അവർക്ക് മൊബൈൽ ഇല്ലാത്തവരാണ്. അവർക്കെല്ലാം മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു, അത് 7 വരെ ഉള്ളായിരുന്നു. ബാക്കി മൊബൈൽ ഉള്ളവർക്ക് കൊടുത്തിട്ടില്ല, മൊബൈൽ ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടയാണെങ്കിൽ കൂടിയും ഒരു കമ്മലെങ്കിലും കാണാതിരിക്കത്തില്ല. ഒരു കമ്മൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതനുസരിച്ച് ഒരു കമ്മൽ വേണമെങ്കിൽ എങ്ങനെയായാലും 10,000-15,000 രൂപയാവും. ഇപ്പം അറിയാലോ നമ്മുടെ സമൂഹത്ത് നടക്കുന്നത്, കവർച്ചകളെക്കുറിച്ച് നമുക്കറിയാൻ തരും. ഇപ്പോൾ ഒരു വ്യാപാരി തന്നെ മാലയുടെ വിഷയത്തിലാണെന്ന് തോന്നുന്ന അയാളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതേ സ്ഥാനത്ത് ഒരാൾ വന്ന് അവരിൽ നിന്ന് അപഹരിച്ചാൽ കമ്മലിന് എടുക്കാൻ വേണ്ടിയായിരിക്കും വരുന്നത്, അതിൽ നിന്നും അവരുടെ ജീവൻ പോലും നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൊബൈൽ, കീപാഡുള്ള മൊബൈലാണ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു, സ്പീഡ് ഡയലിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നമ്പറൊന്നും എടുക്കണ്ട, 2 പ്രസ് ചെയ്തെന്ന് വെച്ചിരുന്നു ആദ്യം, അപ്പം എനിക്ക് കോള് വരും. ഇപ്പം 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കോള് പോകും. അപ്പോൾ 4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അയൽവാസിക്ക്, അയൽവാസി അവർ പെട്ടെന്ന് വരുന്ന ആൾക്ക്. അപ്പം അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. 5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആശാ വർക്കർ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആശാ വർക്കർക്ക്, ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ടോർച്ചും ഉണ്ട്, അത്യാവശ്യം കണ്ടൊക്കെ പോയി എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ. അപ്പം അവരുടെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ്. ഇപ്പം അറിയാലോ പിന്നെ ഒരു ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞു മുതൽ 60 വയസ്സ് വരെയും ടാക്സ് അടയ്ക്കുന്നവരാണ്. അപ്പോൾ അവസാനം ഒരു 1,000 രൂപയുടെ ഒരു മൊബൈൽ പോലും നമുക്ക് കൊടുത്തൊരു സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് എങ്ങനെയാണ്? ഫണ്ട് എനിക്കൊരു പിന്നെ ഒരു മൊബൈൽ കടക്കാരൻ, ഞാൻ ഇവിടെ പോയി സംസാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടു തന്നെ ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി രഞ്ജിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കേട്ടോ ഇതുപോലൊരു പ്ലാനുണ്ട്, എനിക്ക് എൻ്റെ വാർഡിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്ക് മൊബൈൽ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അത്രയും മൊബൈൽ ഞാൻ ഇവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഇത് ചാനൽ വഴി കണ്ടപ്പോൾ എത്രയോ ആൾക്കാർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് പറയാം, ഞങ്ങൾ തരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 100 മൊബൈൽ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ വിതരണം ചെയ്യാം. പക്ഷേ അത് അർഹത ആനുകൂല്യം കൊടുക്കുന്നത് ഫ്രീ ആണെങ്കിലും അത് അർഹതപ്പെട്ട കരങ്ങളിലേക്കായിരിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പം 7 പേരെ തന്നെയാണ് കണ്ടത്. മൊബൈൽ വാങ്ങുന്നുണ്ട്, വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയാം എനിക്ക് മൊബൈലില്ല എല്ലാം എന്ന് പറഞ്ഞല്ലോ. ഞാനങ്ങനെയല്ല, ഇത് ഓരോ വീട്ടിലും ചെന്നു, ആ അമ്മയെ വിളിച്ച ഫോണെന്താ എടുക്കാത്തത്, ഇങ്ങനെ പോയത്. ഓരോ വീട്ടിലും ചോദിച്ചാൽ ഫോൺ വിളിച്ചാലൊന്നും കിട്ടുന്നില്ല, ചിലർക്ക് മൊബൈൽ ഉണ്ടോ എന്ന് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ലിസ്റ്റ് എഴുതി വെച്ചു, ആ ഇല്ല ഫോണുണ്ട്, അത്തിരി ഫോണുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ ഫോൺ അകത്തിരി ഫോണുണ്ട് പറയും. അല്ല ഇപ്പോൾ ഞങ്ങൾ കടയിൽ പോയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞു. അപ്പം എന്ത് മനസ്സിലായി, ആ അവർക്ക് ഫോണുണ്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് ഇനി വരുന്നു അടുത്ത വീട്ടിലേക്ക്. അപ്പം എൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവർ പറയും, മൊബൈൽ ഇല്ല, മൊബൈൽ ഇല്ല, ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല, മൊബൈലൊന്നും വേണ്ടാന്ന് പറയും. ഓ അതൊന്നും മൊബൈലൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത്? പക്ഷേ ഇവരെല്ലാം ഇപ്പം മൊബൈൽ അത് പഠിച്ചു, അവർക്ക് നമ്പറൊന്നും എടുക്കാൻ അറിയത്തില്ല, സ്പീഡ് ഡയലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ചുരുക്കം പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്, എക്സ് സർവീസ് മാൻ ആണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും ഉള്ളിലുണ്ട്, എല്ലാം എവിടേക്കോ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിലും ഇന്നൊരു പാർട്ടീനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ പാർട്ടിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? പാർട്ടിയുടെ സൈഡിൽ നിന്ന് വലിയ സപ്പോർട്ടാണ്.
അവരതുകൊണ്ടാണല്ലോ അവർ ആദ്യം കാൻഡിഡേറ്റ് ആക്കിയത് തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് എന്നെ തന്നെ പിടിച്ച് നിർത്തിയത് പട്ടാളത്തിൽ നിന്ന് വന്ന ഉടനെ. അല്ലെ ഇവിടെ പ്രവർത്തിച്ചവരെ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. എന്നിൽ നിന്ന് അവർക്ക് മനസ്സിലായി ജനങ്ങളുടെ ഇടയിൽ നിന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്യും എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ വിശ്വാസത്തിന് എന്തായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളതാണ്, അത് മാറ്റാൻ പാടില്ലല്ലോ. ഒരു ജനപ്രതി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കളിക്കാൻ പാടില്ല കൂടുതൽ. പിന്നെ നമ്മുടെ വാർഡിൽ പിന്നെ രാഷ്ട്രീയമല്ല നോക്കണ്ടേ, അർഹതപ്പെട്ടവന് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും അത് നമ്മൾ കൊടുക്കണം. അല്ലാതെ എൻ്റെ പാർട്ടി ബി ജെ പിക്കാരന് മാത്രം ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയല്ല. അതൊക്കെ ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്പോർട്സ് മാൻ സ്പിരിറ്റിലൂടെ കണ്ട് നമ്മൾ വർക്ക് ചെയ്യുക, ജയിക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ എല്ലാവരെയും ഒരേ കണ്ണിലൂടെ ആയിരിക്കണം കാണുന്നത്. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത തവണ പോസ്റ്ററുകൾ കൂടുതൽ അടിക്കേണ്ട ആവശ്യം വരത്തില്ല, അനൗൺസ്മെൻറ്റ് കൂടുതൽ ചെയ്യേണ്ട വരത്തില്ല. ജനങ്ങൾ കണ്ട് അറിഞ്ഞ് തന്നെ നമുക്ക് വോട്ട് ചെയ്തിരിക്കും. ചേട്ടൻ ആ പറഞ്ഞ പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കൂടുതലും പാർട്ടി ഇൻഫ്ലുവൻസസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫേവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഒരു നല്ലൊരു തോട്ടാണ്. ശരിക്കും ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു അല്ല, ജനപ്രതിയായ ഒരിക്കലും പിന്നെ രാഷ്ട്രീയക്കാരനല്ല, ജനങ്ങളുടെ മൊത്തത്തിൽ ഉള്ള അവരെ എല്ലാവരെയും കൂടെ ജനപ്രതിനിധിയാണ്. അല്ലെങ്കിൽ പിന്നെ ബി ജെ പി പ്രതിനിധി എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ സി പി എം പ്രതിനിധിയാണ്. അപ്പോൾ അതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ബി ജെ പി പ്രതിനിധിയായി അല്ലെങ്കിൽ സി പി എം പ്രതിനിധിയായി. അയാൾ ജനപ്രതിനിധി ആവണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മൊത്തവും അവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇപ്പം ഇത്രയും പ്രതിഷേധങ്ങൾ ചെയ്തിട്ടുള്ളതിൽ ചേട്ടന് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു പ്രതിഷേധം എന്തായിരുന്നു? ഒരു വലിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ കേസൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ അവർ പോലീസിൻ്റെ ലോഗോയിൽ അശോക സമ്പത്തെ വികൃതമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അശോക സമ്പത്തെ മൂങ്ങയെ പോലെ ആണ് വരച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അതിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് ചെയ്തത് കൊല്ലം റൂറൽ എസ് പി ഓഫീസിലാണ്. എസ് പി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെന്നിരുന്ന് കേരള പോലീസിൻ്റെ ലോഗോ ക്യാൻവാസിൽ അവിടെ ഇരുന്ന് തന്നെ വരച്ച് റൂറൽ എസ് പിക്ക് കൈമാറി അതിൻ്റെ കൂടെ തന്നെ ഒരു പരാതിയും കൊടുത്തിരുന്നു എൻ്റെ ലെറ്റർ പാഡിൽ. അശോക സ്തംഭം വികൃതമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ഞാൻ തന്നെ വരച്ച് കാണിച്ചു, അവിടെ വരച്ച് പ്രസൻറ്റ് ചെയ്തു സാറിന് ക്യാൻവാസിലുള്ള. പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന അവരുടെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ് എഴുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുഭാവേ ഹടുകൃത്യം എന്നാണ് എഴുതിയിരുന്നത്. മീനിങ് ഓപ്പോസിറ്റായി പോയി. ഹടുകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യ നിർവഹണത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറും. എസ് പി നല്ല നമ്മളോടുള്ള സമീപനം നല്ല ഇതായിരുന്നു. അയ്യോ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു അപാകത തന്നെയാണ്, അത് ശ്രദ്ധിച്ചില്ല, ഞാനും ശ്രദ്ധിച്ചില്ല, തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് തന്നെ ഇന്ന് തന്നെ മെസ്സേജ് ചെയ്തിട്ട് ആ ബോർഡുകൾ വേറെ സ്ഥാപിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സാറ് അത് ആ ബോർഡ് തന്നെ വേറെ പുതിയ ബോർഡ് സ്ഥാപിച്ചു അവിടെ. അത് അത് ഭയങ്കര സന്തോഷം തോന്നി നമുക്ക്. എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള ബോർഡായിരുന്നു, മാറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എസ് പിയോട് അതിൽ നന്ദിയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് പ്രതിഷേധം ഉള്ളത് ചെയ്തിട്ടുള്ള ഇത്രയും നാള്? നമ്മൾ വൈറലായിട്ട് കണ്ടിട്ടുള്ള കുറച്ചുണ്ട്, അല്ലാണ്ട് ഇവിടെ ലോക്കലി ചെയ്തിട്ടുള്ള വേറെ എന്തൊക്കെയാണ്? പിന്നെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ഓഫീസൊന്നും ഭിന്നശേഷി സൗഹൃദമല്ല, സ്റ്റെപ്പുകളാണ്. ഇപ്പം എല്ലാ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നാണ്. എന്ത് പറയുക, ഒരു രണ്ട് നിലയുടെ ബിൽഡിംഗ് പണിഞ്ഞാൽ പോലും അതുപോലും ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നുണ്ട്. റാമ്പ് കെട്ടണം, എന്നാൽ മാത്രമേ പെർമിറ്റ് കൊടുക്കാറുള്ളൂ. എന്നിട്ട് പോലും നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഭിന്നശേഷി സൗഹൃദമല്ല, അതിനെതിരെ ഒരു പ്രതീകാത്മക സമരം ചെയ്യേണ്ടി വന്നു. ഒരു ഭിന്ന ഞാൻ എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വീൽ ചെയറിൽ പോയിട്ടാണ് അത് ആ സമരം ചെയ്തത്. ഞാനും എൻ്റെ പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു അങ്ങനെയാണോ ഇയാൾ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് ഭിന്നശേഷിക്കാരനാവുമെന്നൊക്കെ ചോദിച്ചിരുന്നു. എനിക്കൊരിക്കലും ഭിന്നശേഷിക്കാരനെ ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വന്ന അവിടെ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ 10 ഭിന്നശേഷിക്കാരെൻ്റെ കൂടെ വരും. പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കുകയല്ലല്ലോ വേണ്ടേ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് പ്രതീകാത്മകമായിട്ട് തന്നെ ഞാൻ തന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെ സമരം ചെയ്തത്. അപ്പം നമ്മളല്ല എന്ന് വേണമെങ്കിലും ഭിന്നശേഷിക്കാരനായെന്നിരിക്കാം അല്ലേ. അപ്പം നാളെ എനിക്ക് പഞ്ചായത്ത് ഓഫീസിലോട്ട് കയറണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ എൻ്റെ കാലൊടിഞ്ഞ് എൻ്റെ അടുത്ത ഒരു വാർഡിലെ ഒരു മെമ്പർ 45 ദിവസം കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നതാണ്. ഈ 45 ദിവസം പഞ്ചായത്ത് കമ്മിറ്റി വരാൻ സാധിച്ചിട്ടില്ല അവർക്ക്. അതാണ് ഭിന്നശേഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ
എന്ത് പറയുന്നത്, ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ പോലും ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ ആദ്യം ശുദ്ധികലശം ചെയ്യേണ്ടത് അവിടെ നിന്നല്ലേ, അവിടെ നിന്നല്ലേ മാറ്റം വരുത്തേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ നെഗറ്റീവ് പറയാനായിട്ട് ഒരു കൂട്ടുണ്ടോ? അപ്പം എന്തെങ്കിലും അങ്ങനെയുള്ള ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നെഗറ്റീവ് ഇങ്ങനെ ഭീഷണിയായിട്ടൊന്നുമില്ല, അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മെമ്പറിനെ എവിടെ നിന്ന് പണി കൊടുക്കുക. ആദ്യം മുതൽ മെമ്പറായപ്പോൾ മുതൽ പല രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എവിടെ നിന്ന് പണി കൊടുക്കണം കൊടുക്കണം തന്നെ. ഈ ആ ചിന്തിക്കുന്നവർ തിരിച്ചായിരുന്നു ചിന്തിക്കേണ്ടത്. എനിക്ക് കൊടുക്കുന്ന പണി നോക്കിയല്ല അവർ നടക്കേണ്ടത്. ഈ സമൂഹത്തിൽ നമ്മുടെ ഈ വാർഡിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്തിട്ട്, ഇപ്പം ഈ വാർഡിൽ നല്ല എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ, ഇവിടെ ബ്ലോക്ക് മെമ്പറുണ്ട്, ജില്ലാ മെമ്പറുണ്ട്, ഇവരെന്തെങ്കിലും കൊണ്ടുവന്നാൽ പോരെ? അപ്പോൾ അവർക്ക് പേരും കിട്ടിയേനെ അവർ വഴി ഇന്ന കാര്യങ്ങൾ ചെയ്തു. അതേ സ്ഥാനത്ത് ഇവിടെ വരുന്ന വികസനം ഉരുടിപ്പിക്കുകയല്ല വേണ്ടുന്നത്, അതിൻ്റെ പ്രശ്നം അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടായത്. അതേ സ്ഥാനത്ത് എന്തെങ്കിലും നല്ല പ്രവൃത്തി അവർക്ക് ചെയ്ത് കാണിക്കായിരുന്നു ഇവിടെ. അപ്പം ഞാൻ ഒരിക്കലും ഇതുപോലെ വൈറലാവില്ലായിരുന്നു. അവർ വൈറലായാലും ജനം അവരെ കണ്ട്. ഇപ്പോൾ ഇനി അടുത്ത തവണ ഇലക്ഷന് വരുമ്പോൾ ജനം ചോദിക്കും അവരുടെ അടുത്ത് നീയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടുത്തെ വാർഡിന് വേണ്ടി. ഇപ്പോൾ ഈ ഇപ്പം കയറി വന്ന ഈ റോഡ് തന്നെ ഉണ്ടല്ലോ, അത് ജില്ലാ പഞ്ചായത്ത് റോഡാണ്, അതും എൻ്റെ വാർഡിൻ്റെ എൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് ഇപ്പം ടാർ ചെയ്തിരിക്കുന്നത്. അവരെന്താണ് അവർ കാണുന്നത് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ രാഷ്ട്രീയം കാണുകയാണ്, ബി ജെ പിയുടെ മെമ്പറാണ്, അതുകൊണ്ട് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ഈ വാർഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അവരുടെയൊക്കെ ധാരണ അവരെല്ലാം രാഷ്ട്രീയം കളിക്കുകയാണ്, അങ്ങനെയല്ല വേണ്ടുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു സപ്പോർട്ട് കിട്ടും. അതുതന്നെയാണ് ഈ ലോകത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്നുണ്ട് ആൾക്കാർ ഈ പ്രതിഷേധം ഈ പ്രവർത്തനം കണ്ടിട്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഈ നിമിഷം വരെ ആരും വിളിച്ച് ചീത്ത വിളിച്ചിട്ടില്ലാണോ? ഞാൻ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ ഇത് തന്നെയാണ് പറയുന്നത്, ഇനി ചിലവും വിളിക്കാം, ഇത് കണ്ടതിന് ശേഷം വേണമെങ്കിൽ വിളി വരാം. അങ്ങനെ എന്തായാലും ഇതുവരെ ഒന്നും ഭീഷണി വന്നിട്ടില്ല. പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പം എന്താ പറയുന്നത്, പിന്നെ ചാണകമാണ്, പട്ടി ഷോയാണ്, വൺ മാൻ ഷോ ആണ്, അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അഭിനയമാണെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും പ്രതിഷേധങ്ങൾ കഴിഞ്ഞു, ഇനി അടുത്ത എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും അടുത്തൊരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ടുണ്ടോ? മനസ്സിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ തരുമല്ലോ ഭരണം. ഇങ്ങനെയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വെറൈറ്റി പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം നിങ്ങൾക്കെല്ലാം. അപ്പം എൻ്റെ പ്രതിഷേധം മാറണമെങ്കിൽ നല്ലൊരു ജനപ്രതിയായിട്ട് ഈ ഭരണകർത്താക്കൾ അല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ വരത്തില്ല. പ്രതിഷേധിക്കാൻ അവസരം തരുന്ന അവർ തന്നെയാണ്. അപ്പോൾ എന്നെ വൈറലാക്കിയത് ഈ ഭരണം തന്നെയാണ്. അപ്പോൾ അവരാണ് പറയേണ്ടുന്നത് പ്രതിഷേധിക്കണോ വേണ്ടേ എന്നുള്ളത്. അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നാളെ പോലും നല്ല ഭരണമാണ്, നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും. ഇപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യാനിരുന്നാൽ അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഈ നാട് നന്നാവും പോകുന്നില്ല, ആൾക്കാർ നന്നാവും പോകുന്നില്ല. പക്ഷേ നമ്മളൊരാൾ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് ചേട്ടൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോളേജസിലായാലും സ്കൂളിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുട്ടികൾ തമ്മിലടി ഉണ്ടാക്കുന്നു, പലതരത്തിലുള്ള വിപ്ലവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരോട് ചേട്ടൻ എന്താ പറയുന്നത്, ഇനി വരുന്ന തലമുറയോട്, ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാരോടും ഫൈനലായിട്ട് ചേട്ടൻ എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞു? രാഷ്ട്രീയം നമ്മളുടെ ആ ഇലക്ഷനായ സമയത്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി തന്നെയായിരിക്കണം ആ ഇലക്ഷനെയൊക്കെ നേരിടേണ്ടുന്നത്. പിന്നെ അതിനുശേഷം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക, ജന നന്മ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല നമ്മളുടെ സമരം ചെയ്യേണ്ടുന്നത്. ഒരു പ്രതിഷേധം ഇപ്പം ഒരു ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണോ പ്രതിഷേധിക്കേണ്ടുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ അവർക്ക് കൊള്ളത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ പ്രതിഷേധം ചെയ്യേണ്ടത്. അപ്പം ഇത് ഏത് പ്രതിഷേധവും ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രതിഷേധമാവട്ടെ അത് റോഡ് കറങ്ങുന്നുണ്ട്, റോഡിലായിരിക്കും. സെക്രട്ടേറിയറ്റ് പ്രതിഷേധമായാലും പഞ്ചായത്തിനെതിരെയായാലും എന്തോ ആവട്ടെ, വില്ലേജിനെതിരെയായാലും, വില്ലേജിനെതിരെ പ്രതിഷേധിക്കുകയാണെങ്കിൽ വില്ലേജ് ഓഫീസർക്കും അവിടുത്തെ സ്റ്റാഫിന് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അവരതിനകത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് പത്രം വായിച്ച് മൊബൈലും നോക്കി സൂപ്പറായിട്ട് അവർക്ക് വേറെ ജോലിയും ചെയ്യണ്ട. ഞാനതോട്ട് ആരും വരത്തില്ലല്ലോ, വെളിയിൽ മൊത്തം ബാരിക്കേഡ് വെച്ചിട്ട് പോലീസും കാണും, വേറെ എങ്ങോട്ടും പോകണ്ട. അപ്പം അങ്ങനെയല്ല വേണ്ടത്, പ്രതിഷേധം എപ്പോഴും അവർക്കെതിരെ ആയിരിക്കണം. നമ്മളെ ആരാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെ ആയിരിക്കണം നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടത്. മാഡം, ഒരു ദിവസം ഞാൻ സിഗ്നൽ ലൈറ്റിന് വേണ്ടി റോഡിൽ ബ്ലോക്ക് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്, റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട്. മാഡത്തിൻ്റെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത്?
എന്റെ ഒരു ദിവസത്തെ എന്റെ ഒരു ദിവസം മൊത്തത്തില് ഇത് വീണ്ടും വീട്ടിലോട്ടും പോകണം. ആ എന്റെ ഒരു ദിവസത്തെ സാലറി പോയില്ലേ? എന്തെങ്കിലും അത്യാവശ്യം ഒരു ഇന്റർവ്യൂവിനായിരിക്കും പോകുന്നത്, ചിലപ്പോ ഏതെങ്കിലും ഒരു VIP യുടെ ഇന്റർവ്യൂ ആയിരിക്കും, അത് ഓഫീസിൽ നിന്നുള്ള ചീത്ത വിളിയേക്കണം, എന്തൊക്കെയായിരിക്കും ഇത് മൊത്തം പോകുന്നത്? എങ്ങോട്ടായിരിക്കും പിന്നെ വീണ്ടും എന്നെ ആയിരിക്കും ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനല്ലേ വരുന്നേ, എന്നെ തന്നെ ചീത്ത വിളിക്കും. പിന്നെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം? അത് കൃത്യമായിട്ട് PWD ആണെങ്കിൽ PWD ഓഫീസിൽ പോയി പ്രതികരിക്കണം. അല്ല, ജനങ്ങളെ അല്ല ബുദ്ധിമുട്ടിക്കേണ്ട, ആ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ബുദ്ധിമുട്ടിക്കാം. ഇത് തന്നെയാണ് സമൂഹത്തിനോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇതാണ് ഇപ്പം നമ്മളെന്തെങ്കിലും പ്രതിഷേധ പരിപാടി, ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വലിയ പരിപാടി നടത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഏതെങ്കിലും നല്ലൊരു ഗ്രൗണ്ടുകളിൽ സംഘടിപ്പിക്കുക. ഡൽഹിയിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതും ജനങ്ങൾ പറയുന്നതെല്ലാം എന്താണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നത് മൊത്തം സാധാരണ ജനത്തിനെ മൊത്തം ബുദ്ധിമുട്ടിക്കും. ഈ മന്ത്രിമാരെല്ലാം സുഖമായിട്ട് പോവുകയും ചെയ്യും റോട്ടിൽ കൂടെ. അവർക്ക് റോഡ് ഉപരോധിക്കുമ്പോൾ ഹർത്താൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ? മന്ത്രിമാർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്? ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാ സാധാരണ ജനത്തിനേ ഉള്ളൂ ബുദ്ധിമുട്ട്. അത് പുതിയ തലമുറ പഠിക്കേണ്ടതാണ്. നമ്മൾ സമരങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ്. വിദേശികളുടെ സമരം കണ്ടിട്ടില്ലേ? ചെരുപ്പ് ഫാക്ടറി ആണെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ചെരുപ്പ് ഉണ്ടാക്കും, അത് കൂടുതലും ഒന്ന് ഇടതുകാലിൻ്റെ ചെരുപ്പ് മാത്രം ഉണ്ടാക്കും, അല്ലാതെ അടച്ചിടുകയല്ല ചെയ്യുന്നത്. സമരം കഴിയുമ്പോൾ അടുത്ത ദിവസമായിരിക്കും വലതുകാലിൻ്റെ ചെരുപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇടതുകാലിൻ്റെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതേ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ സമരങ്ങൾ ചെയ്യേണ്ടത്. കൊള്ളേണ്ട, അതെ, പിരിവെടുക്കുന്നതായിരിക്കും. ഈ പാവപ്പെട്ടവൻ്റെ ഇന്ന് കടയിൽ നിന്നും അവിടെ ഇവിടെ നിന്ന് പിരിവും വായിച്ചോണ്ട് പോവും. എന്തിനാണ് സമരം? ഉപരോധം ഇന്നടുത്ത്. എന്നിട്ട് ഉപരോധിക്കുന്ന പണി കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഈ പൈസ കൊടുത്ത് വിട്ടാൽ അവന് തന്നെ ആയിരിക്കും പണിയും കിട്ടുന്നത്. പണി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടി തന്നെ ഇവിടുത്തെ ഇവിടുത്തെ പരിപാടി അത് തന്നെയാണ് നടക്കുന്നത്. എന്ത് പണി എന്ന് പറഞ്ഞാൽ സാധാരണ പാവപ്പെട്ടവനെ, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രിസ്മസ് ഈവിന് സാന്റാക്ലോസ് ആയിട്ട് പോയത്. നമ്മൾ വീഡിയോയിൽ കണ്ട സമയത്ത് പപ്പാനി ചേട്ടനെ എടുത്തുകൊണ്ടിരിക്കണ പോലെയാണ്. പക്ഷേ ശരിക്കും എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്തേക്കണേ? ഇത് എന്നെ കമ്പി പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്റെ അര ഭാഗത്താണ് നട്ട്ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്താണ്. അപ്പോൾ ഇത് ഫുൾ കമ്പിയാണോ? ആ, അതിനുള്ളിൽ കമ്പിയാണ്. കമ്പി പിന്നെ തുണികളൊക്കെ ചുറ്റി. നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഈ സാധനത്തിന്? ആ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഒരു ദിവസം മൊത്തം നടന്നു. നല്ല വേദനയായിരുന്നു. പക്ഷേ നമ്മളിലൂടെ വേറൊരാൾ സന്തോഷിക്കുമ്പം കിട്ടുന്ന ഒരു സുഖമാണ്. അത് ആ വേദനയൊന്നും ഒന്നുമല്ല. സാന്റാ ക്ലോസിന് ഉണ്ടാക്കിയതും ഇതെല്ലാം സ്വന്തം ഫുൾ? അതെ, മെമ്പർ ആയ നാള് മുതൽ എൻ്റെ വാർഡിലെ എല്ലാ ക്രിസ്തീയ വിശ്വാസികളുടെ വീട്ടിലും ഞാൻ സാന്റാക്ലോസ് ആയിട്ട് പോയിട്ട് മധുരം കൊടുക്കാറുണ്ട്. മധുരം കലണ്ടറ്, എന്നിട്ട് ആശംസ അറിയിച്ച് ആശംസ കാർഡുകളൊക്കെ കൊടുത്തിട്ടാണ് വരാറ്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. അപ്പം 2020 ഇന്ത്യയിൽ, എന്ന് എനിക്ക് കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലും കരോൾ വന്ന് കാണത്തില്ല, കരോൾ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, കേസ് എടുക്കുമായിരുന്നു. പക്ഷേ 2-3 വാർഡിലെ ക്രിസ്തീയ വിശ്വാസികൾ പറയത്തില്ല, ഇങ്ങനെ ഒരു വർഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കരോൾ വരാത്ത ഒരു വർഷം എന്ന് പറയത്തില്ല. അന്ന് ഞാൻ സാന്റാക്ലോസ് ആയിട്ടും എൻ്റെ മോളെ ഏഞ്ചലായിട്ടും വിഷം ഇട്ടുകൊണ്ട് പോയി. പിന്നെ കൂടുതൽ പേര്, അഞ്ചിൽ കൂടുതൽ ആൾക്കാർ പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂടെയുള്ള രണ്ട് സഹപ്രവർത്തകനെ കൂടെ കൊണ്ടുപോയിട്ടാണ് മധുരം കലണ്ടർ കൊടുത്തത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അവരെല്ലാം വിചാരിച്ചുകൊണ്ട് ഇങ്ങനൊരു വർഷം ഉണ്ടാകാണ്ട് ഈ കൊറോണ കാരണം കരോളെ വന്നിട്ടില്ല, അവർക്ക് അറിയുന്നില്ല ആരാണ് ഇത്, സാൻഡ്ര ആരാണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അത് നികത്താൻ സാധിച്ചത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം 10 കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഇപ്പം ഉള്ളവർ ആ സമയത്ത് ഏതെങ്കിലും വിവാഹച്ചടങ്ങിലോ വേറെ പള്ളിയിലൊക്കെ ഇരുന്ന് പറയും, ഓഹോ ഇങ്ങനെ ഒരു വർഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ലോക്ക്ഡൗൺ സമയം കൊറോണ നമുക്ക് വീടുകളിൽ പിന്നെ ക്രിസ്മസ് പൂപ്പന് എത്താത്ത ഒരു വർഷം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വാർഡിൽ ഉള്ളവരെന്തായിരിക്കും പറയുന്നത് അവിടെ, അങ്ങനെ ഒരു വർഷം ഞങ്ങൾക്കില്ലായിരുന്നു. ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ തന്നെ ക്രിസ്മസ് പൂവനായിട്ട് വന്ന് ഞങ്ങൾക്ക് മധുരമൊക്കെ തന്നില്ല. അപ്പോൾ അത് പള്ളിയിൽ നിന്ന് തന്നെ വരണം എന്നില്ലല്ലോ. ഞാനത് ഇവിടുത്തെ ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അതൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്ന എന്താണ് സപ്പോർട്ട് എന്നിൽ നിന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തു തരാം.
അപ്പോൾ ഇല്ല അത് പറ്റത്തില്ല കേസൊക്കെ ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുവേണ്ടി ഇറങ്ങി. പിന്നെ രണ്ട് വർഷം കൊണ്ട് ഇറങ്ങി, ഇപ്പം കുറച്ച് വൈറലായിട്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാർ പറയും പ്രതിഷേധിക്കുന്ന എല്ലാം വെറൈറ്റി ആയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം സാന്റാക്ലോസ് ആയിട്ട് എന്നെ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇത് വീഡിയോ കാണുമ്പോൾ ഒരു കമൻ്റ് ഇടുന്നത് ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് വെറൈറ്റി ഒന്നും കണ്ടില്ലേ മെമ്പറേ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചിന്തിച്ചത് ഇതിനകത്ത് എന്ത് വെറൈറ്റി കൊണ്ടുവരാം. അപ്പോൾ വേണ്ട, എല്ലാ തവണ സാന്റാക്ലോസ് ആയിട്ട് എൻ്റെ മുഖം കാണാറില്ല, കൊടുക്കുമല്ലേ. അപ്പോൾ ഇത്തവണ സാന്റ എന്നെ എടുത്തുകൊണ്ട് പോകുന്നതും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ. അപ്പോൾ ഓരോ വീടുകളിൽ നിന്നുള്ള അമ്മമാരുടെയൊക്കെ ആ സന്തോഷം, ഇതങ്ങനെ മെമ്പറിനെ എടുത്തുകൊണ്ട് വരുന്നു. പലരും ഈ സാന്റയ്ക്ക് വന്ന് കേക്ക് കൊടുക്കുന്നു. അവർക്ക് മനസ്സിലായിട്ടില്ല, അവർ വരയ്ക്ക് എന്തോ നല്ല ആരോഗ്യമുള്ള ആളാണ് ഈ മെമ്പറിനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോഴും എപ്പോഴും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല, ഇത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നില്ല. നമ്മളെ സേവിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നമ്മൾക്ക് എന്തോരം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും ജനങ്ങൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കണം. എന്തായാലും ചേട്ടനെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. തിരിച്ചും കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ആദ്യം കിടക്കുന്ന ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ച ടീമാണ്. കഴിഞ്ഞ മെമ്പറാണ് ചേട്ടൻ, അതുകൂട്ടൻ ചേട്ടൻ.